സൗദി അറേബ്യയിൽ ഇന്ന് 338 കോവിഡ് കേസുകളും 5 മരണവും റിപ്പോർട്ട് ചെയ്തു. സ്ഥിതിഗതികൾ സാധാരണ രീതിയിലാകുന്നതുവരെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. 338 കോവിഡ് കേസുകളും 320 രോഗമുക്തിയുമാണ് സൌദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് കേസുകൾ ഇതോടെ 377,061 രോഗമുക്തി നേടിയവരുടെ എണ്ണം 368,011 ഉയർന്നു. 97.6% രോഗമുക്തി നിരക്ക്. 5 കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. മരണസംഖ്യ ഇതോടെ 6,488 ആയി. 2,562 ആക്ടീവ് കേസുകളാണുള്ളത്. ഇതിൽ 475 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 24 മണിക്കൂറിനിടെ 39,707 സാമ്പിളുകൾ പരിശോധിച്ചു. പരിശോധിച്ച സാമ്പിളുകൾ ഇതോടെ 1,35,94,146 ആയി. ഇന്ന് സ്ഥിരീകരിച്ച 338 കോവിഡ് കേസുകളിൽ 179 റിയാദ് പ്രവിശ്യയിലാണ്. കിഴക്കൻ പ്രവിശ്യയിൽ 70, മക്ക പ്രവിശ്യയിൽ 42, അസീറിൽ 10 കോവിഡ് കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്തു. 10 താഴെ കോവിഡ് കേസുകളാണ് മറ്റു 9 പ്രവിശ്യകളിലും ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം സ്ഥിതിഗതികൾ സാധാരണ രീതിയിലാകുന്നതുവരെ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സൌദി ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. കോവിഡ് ബാധിച്ചവർ വാക്സിന്റെ ഒരു ഡോസ് മാത്രം സ്വീകരിച്ചാൽ മതിയെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് ഭേദപ്പെട്ട് 6 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഡോസ് സ്വീകരിക്കേണ്ടത്. മറ്റുള്ളവർ വാക്സിന്റെ 2 ഡോസ് സ്വീകരിക്കണം. ഫൈസർ വാക്സിൻ ആദ്യത്തെ ഡോസ് സ്വീകരിച്ചതിന് ശേഷം 3 മുതൽ 6 ആഴ്ച വരെ കഴിഞ്ഞാണ് രണ്ടാമത്തെ ഡോസ് സ്വീകരിക്കേണ്ടത്. ആസ്ട്രാസെനിക്ക വാക്സിന്റെ രണ്ടാമത്തെ ഡോസ് നൽകുന്നത് ആദ്യത്തെ ഡോസ് എടുത്ത് 8 മുതൽ 12 വരെ ആഴ്ചകൾക്ക് ശേഷമാണ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.